മുല്ലപ്പെരിയാറിൽ സുരക്ഷാ പരിശോധനയ്ക്ക് അനുമതി. ഒരു വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കും. സുരക്ഷാ പരിശോധന 2026 മാത്രം നടത്തിയാൽ മതിയെന്ന തമിഴ്നാട് വാദം തള്ളിയിരിക്കുകയാണ്. പി ബാലഗോപാലുണ്ട്. ബാലു, ഈ വയനാട് ദുരന്തത്തോടുകൂടിയാണ് ഈ മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട ആശങ്കകൾ ഉയരുന്നത്. അതിന്മേൽ ഇപ്പോൾ ഒരു പരിശോധനയിലേക്ക് എത്തുന്ന സാഹചര്യവും വിവരങ്ങൾ. വളരെ നിർണായകമായ തീരുമാനമാണ് മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട് ഇന്ന് ഡൽഹിയിൽ ചേർന്നിരിക്കുന്ന ഈ മുല്ലപ്പെരിയാർ ഉന്നതാധികാര സമിതിയുടെ യോഗത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കേരളം നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ അണക്കെട്ടിന്റെ വിശദമായ സുരക്ഷാ പരിശോധനയ്ക്ക് അനുമതി ലഭിച്ചിരിക്കുന്നു എന്നതാണ്. അതായത് കഴിഞ്ഞ 4-5 വർഷമായി തന്നെ കേരളം പറഞ്ഞിരിക്കുന്നത് ഈ മുല്ലപ്പെരിയാർ അണക്കെട്ടിന് ബലക്ഷയം ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ അതിന് സുരക്ഷ പരിശോധനയ്ക്ക് അനുമതി നൽകണമെന്നായിരുന്നു കേരളം ആവശ്യപ്പെട്ടിരുന്നത്. ഇതിനെ തമിഴ്നാട് ശക്തമായി പല ഘട്ടങ്ങളിലും എതിർത്തിരുന്നു. ഏറ്റവും അവസാനം ഇന്ന് ചേർന്ന യോഗത്തിൽ പോലും തമിഴ്നാട് പറഞ്ഞത് 2026 ഈ സുരക്ഷാ പരിശോധന മതി എന്നതാണ്. ഈ പാർലമെന്റ് പാസാക്കിയ ഡാം സുരക്ഷാ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ 2026 ഈ സുരക്ഷാ പരിശോധന മതി എന്ന തമിഴ്നാടിന്റെ നിർദ്ദേശം തള്ളിക്കൊണ്ടാണ് കേരളത്തിന്റെ ദീർഘകാലമായ ഒരു ആവശ്യം ഈ മുല്ലപ്പെരിയാർ ഉന്നതാധികാര സമിതിയിൽ നിന്ന് ഇന്ന് ഉണ്ടായിരിക്കുന്നത്. അതുപോലെ മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ അടിയന്തര കർമ്മ പദ്ധതി അഥവാ എമർജൻസി ആക്ഷൻ പ്ലാൻ ഈ പുതുക്കിയ ഡാം ബ്രേക്ക് അനാലിസിസിന്റെ അടിസ്ഥാനത്തിൽ സമയബന്ധിതമായി പൂർത്തിയാക്കുവാനും ഇന്ന് മേൽനോട്ട സമിതി തമിഴ്നാടിന് നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. ഈ സുപ്രീംകോടതി നിർദ്ദേശിച്ച പ്രകാരം അണക്കെട്ടിൽ തമിഴ്നാട് നടത്തേണ്ട അറ്റകുറ്റപ്പണികൾക്ക് മേൽ പ്രസ്താവിച്ച കാര്യങ്ങളുടെ പുരോഗതിക്ക് അനുസൃതമായി വേണ്ട അനുമതിക്കുള്ള അപേക്ഷകൾ സമയബന്ധിതമായി പരിഗണിക്കുവാൻ കേരളത്തോട് ഈ ഉന്നതാധികാര സമിതി നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. സംസ്ഥാനത്തിന് വേണ്ടി സംസ്ഥാനത്തിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഡോക്ടർ ബി അശോക, അതുപോലെ തന്നെ ശ്രീ ഈ ചീഫ് എഞ്ചിനീയർ ശ്രീ പ്രീജേഷ് തുടങ്ങിയവരാണ് ഈ യോഗത്തിൽ പങ്കെടുത്തത്. ഏതായാലും കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം കേരളം ദീർഘകാലമായി ഈ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷാ പരിശോധന എന്ന വലിയൊരു കടമ്പയിലേക്ക് അല്ലെങ്കിൽ വലിയൊരു ആവശ്യം ഒരു യാഥാർത്ഥ്യമാകാൻ വേണ്ടി പോവുകയാണ്. അടുത്ത 12 മാസത്തിനുള്ളിൽ, അതായത് 1 വർഷത്തിനുള്ളിൽ ഈ സുരക്ഷാ പരിശോധന പൂർത്തിയാക്കണമെന്നാണ് ഇന്നിപ്പോൾ ഈ സമിതി യോഗത്തിൽ, ഈ ഉന്നതാധികാര സമിതി യോഗത്തിൽ തീരുമാനമുണ്ടായിരിക്കുന്നത്. ആ ഒരുപക്ഷെ ആ സുരക്ഷാ പരിശോധനയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഈ ഡാമിന്റെ അണക്കെട്ടിന് ബലക്ഷയമോ മറ്റോ ഉണ്ടായിട്ടുണ്ടോ എന്ന് തെളിയുകയാണെങ്കിൽ അത് പിന്നീട് കേരളത്തിൽ വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് ഡൽഹിയിൽ നിന്നും വരുന്നത്.